ബീട്രൂട്ട് പച്ചടി ചെമ്മീൻ ഫ്രൈ ആംലറ്റ്സ് പവിത്രം പിക്കൽസിൻ്റെ ബീഫ് അച്ചാർ ഗ്രാൻഡ് മാസിൻ്റെ മിക്സഡ് വെജിറ്റബിൾസ് പിന്നെ അരിനെല്ലിക്ക പിന്നെ നമ്മുടെ സ്വന്തം കഞ്ഞി ഹായ് യേസ് ഇന്നേ നല്ല ക്ലൈമറ്റാണ് അത്യാവശ്യം ചൂടൊക്കെയല്ലേ അപ്പോൾ കുറച്ച് കഞ്ഞി ഓടിക്കാമെന്ന് വിചാരിച്ചത് കഞ്ഞി കുടിക്കുമ്പോഴേ ഈ കഞ്ഞി ആദ്യം ഇത്തിരി എടുത്തിട്ട് എടുത്തിരിക്ക നമ്മൾ പാൽക്കഞ്ഞിയാണ് പ്ലാൻ ചെയ്തത് അപ്പോൾ മന്ത്രി പറഞ്ഞു പാലിൻ്റെ വില ഒരു കാരണവശാലും കൂടില്ല അപ്പോൾ നമ്മൾ പാൽക്കഞ്ഞി ഉറപ്പിച്ച് കുറച്ച് ഇപ്പോൾ മന്ത്രി പറയണേ പാലിന് വില കൂട്ടാനുള്ള എല്ലാ അധികാരവും മിൽമയ്ക്കുണ്ട് മന്ത്രിക്കയിൽ ഒരു റോളും ഇല്ലെന്നാണ് മന്ത്രി പറഞ്ഞത് നമുക്ക് സങ്കടമായി എന്നാൽ പിന്നെ എന്തെങ്കിലും ആയിക്കോട്ടെ കൊച്ചിനെ കൊണ്ടുവന്ന് പുറത്ത് വന്ന് വിളിച്ച് ബൈക്കായിട്ട് ഇറങ്ങി അപ്പോഴാണ് മനസ്സിലായത് നല്ല കളർ പടം വീട്ടിൽ വരുന്നുള്ളത് അപ്പോൾ പിന്നെ കാറിലാവാം യാത്ര എന്ന് വിചാരിച്ച് കാശില്ലെങ്കിലും ഇല്ലാത്ത പൈസയ്ക്ക് പെട്രോൾ അടിച്ചിട്ട് കാറിൽ പോകാമെന്ന് മേരിക്കുക നമ്മുടെ അമ്മ പെങ്ങൾ പിന്നെ വൈഫ് അല്ലെങ്കിൽ കാമുകി അതിൻ്റെ നമ്മൾ ബൈക്കിൽ പോവാ സോറി കാറിൽ പോകാമെന്ന് വേരിക്കുക അങ്ങനെ പോകുമ്പോൾ എന്തെങ്കിലും കഷ്ടകാലത്തിന് ചെറുതായിട്ട് എന്തെങ്കിലും നമ്മളൊന്ന് തെറ്റിച്ചാൽ ഉടനെ വരും പടം വീട്ടിലോട്ട് ആ പടം അമ്മയോ ഭാര്യയോ കാണുമെന്ന് പറയും എൻ്റെ പടം ഇങ്ങനല്ല ഞാൻ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ എന്നേക്കാളും ഗ്ലാമർ എനിക്കുണ്ടോയെന്ന് പറഞ്ഞാൽ വീട്ടിൽ ഭയങ്കര പ്രശ്നമാവും അതുപോട്ടെ കാമുകിയുടെ പടവും നമ്മുടെ പടവും കൂടി ചേർന്നാണ് വീട്ടിലോട്ട് വന്നേക്കുള്ള അവസ്ഥ വെച്ച് നോക്കിയാൽ ശീനായ പക്ഷേ ഇതൊക്കെ ഈ സാധാരണക്കാർക്ക് മാത്രമേ ബാധകളുണ്ടോ മന്ത്രിമാർക്കോ ൾക്കോ ഒരപ്പികൾക്കും ഇതൊന്നും ഒരു ബാധകവും കാരണം അവർക്ക് എന്തുമാവാം എന്തും ചെയ്യാം നമ്മളിങ്ങനെ ഇങ്ങനെ കഞ്ഞിയൊക്കെ കഞ്ഞി ഒക്കെ കുടിച്ച് ദേീൻ ഫ്രൈ ഒക്കെ കഴിച്ച് തഞ്ഞീരട്ടി ഇളക്കളക്കിയെടുക്കതേ മിക്സഡ് വെജിറ്റബിൾസ് ഇങ്ങനെ എടുത്ത് ആഹാ ഗൺ മാസം കൂടാട്ടോ പിന്നെ അതെ ി മാത്രം ഒത്തിരി ബീഫ് ചെറുത് അങ്ങനെ കഴിക്കുമ്പോൾ കഞ്ഞു പിന്നെ ഇനിയിപ്പോൾ നാളെ വെയിൽ കൊണ്ട ഫൈൻ മഴ കൊണ്ട ഫൈൻ മൂത്രമൊഴിച്ച ക്ഷേത്രയുടെ പറയാൻ പറ്റില്ല ഫൈൻ എന്നൊക്കെ പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ അവസ്ഥ എന്താകും പിന്നെ ഇതെല്ലാം നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട് ഒരു തൃപ്തിയുണ്ട് അതെല്ലാം കഞ്ഞിളാം പിന്നെണ്ടല്ല ഒരു കാര്യം കൂടി പറയണ്ട കിട്ടാവുന്ന ഫൈനൊക്കെ മാക്സിമം ഇടിച്ചു കഴിഞ്ഞാൽ ക്ഷമിച്ച് കഴിഞ്ഞാൽ കുറേ കിട്ടും ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇതാ ഈ സൈഡ് ഡിഷ് ഒന്നും ഉണ്ടാവില്ല ഈ കഞ്ഞി മാത്രം നാല് നിരം കുടിക്കേണ്ട ഒരവസ്ഥയിലേക്ക് നമ്മൾ കേരള ജനത വരാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട് അതായാലും ഓൾ ദ ബെസ്റ്റ് പിന്നെ അവസാനമായിട്ടും ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് ആ പറയാനുള്ളത് രാഷ്ട്രീയക്കാരോടും അതുപോലെ തന്നെ മന്ത്രിമാരോടും അനുബന്ധ വകുപ്പുകളെ വകുപ്പിലെ ഉദ്യോഗസ്ഥരുമാണ് എന്താ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുമ്പോൾ ദേഷ്യപ്പെട്ട് പറയാമെന്ന് വിചാരിക്കരുത് ലേശം കഞ്ഞി എടുക്കട്ടെ അച്ചാറ് മാത്രം തരുള്ളൂ വേറെ ഡിഷ് ഒന്നും തരുന്നില്ല അപ്പോഴേ ഈ എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ കമൻറ്റ് ഒന്നിട്ടേക്കണം എന്തായാലും കുഴപ്പമില്ല അപ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്നറിയാമല്ലോ എന്തായാലും ഒരു നൈസ് എപ്പിസോഡായിട്ട് ഉടനെ കാണാം അതുവരേക്കും ആംലേറ്റ്സ്